ഹായ്, എയർ മോട്ടോർ കെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് കാർബ്യൂറേറ്ററിൻ്റെ ടൂണിങ്ങിനെ കുറിച്ചാണ് ഇന്ന് നമ്മളിവിടെ പറയാൻ വേണ്ടി പോകുന്നത്. ഒരുപാട് പേര് ചോദിക്കാറുള്ള ഒരു കാര്യമാണ് എങ്ങനെയാണ് കാർബ്യൂറേറ്റർ ട്യൂൺ ചെയ്യേണ്ടത്, അതുപോലെ ട്യൂൺ ചെയ്യുന്നതിൻ്റെ കാരണം എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് കാർബ്യൂറേറ്റർ ട്യൂൺ ചെയ്യേണ്ട ആവശ്യമുള്ളത് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ പലരും കാർബ്യൂറേറ്ററിനെ ട്യൂൺ ചെയ്യുന്നത് പല പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ വണ്ടിയിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് കാർബ്യൂറേറ്റർ ട്യൂൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിന് ഒന്നിൽ വണ്ടിയിൽ ബ്ലാക്ക് കളർ സ്മോക്ക് ഉള്ള സമയത്ത് നമുക്ക് കാർബണിനെ വേണമെങ്കിൽ ട്യൂൺ ചെയ്യാം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വണ്ടിക്ക് മൈലേജ് കൊണ്ടുവരാനും, ആ വണ്ടിയുടെ കറക്റ്റ് ഒരു വണ്ടിക്ക് നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് വണ്ടിയാണെന്നുണ്ടെങ്കിൽ ആ വണ്ടിയിൽ കറക്റ്റ് പുള്ളിങ് ഇല്ല എന്നുള്ള തോന്നൽ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് വേണമെങ്കിൽ കാർബണിനെ ട്യൂൺ ചെയ്ത് ഒരു ശകലം പുള്ളിങ് കൂടുതൽ കിട്ടും. അപ്പോൾ ആ ഒരു രീതി, ഈ ഒരു മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കാർബ്യൂറേറ്റർ മെയിനായിട്ട് ട്യൂൺ ചെയ്യാറുള്ളത്. എങ്ങനെയാണ് നമുക്ക് കാർബ്യൂറേറ്റർ ട്യൂൺ ചെയ്യേണ്ട ആ ഒരു മെത്തേഡ്, ആ ഒരു രീതി എങ്ങനെയാണെന്നുള്ള കാര്യം ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു കാർബ്യൂറേറ്റർ സഹിതം കാണിച്ചുകൊണ്ട് ഞാൻ അത് എങ്ങനെയാണെന്നുള്ളതൊന്ന് പറഞ്ഞു തരാം. ഇതാണ് നമ്മുടെ കാർബ്യൂറേറ്റർ. അപ്പോൾ ഈ കാർബ്യൂറേറ്റർ എന്ന് പറഞ്ഞാൽ ഇതൊരു പൾസറിൻ്റെ കാർബ്യൂറേറ്റർ ആണ്. ഈ ഒരു പൾസറിൻ്റെ കാർബ്യൂറേറ്റർ ആണെങ്കിൽ പോലും ഈ ഒരു രീതിയിലല്ല എല്ലാ വണ്ടിയിലും നമുക്ക് ട്യൂൺ ചെയ്യണം. ട്യൂൺ ചെയ്യുന്ന പ്രോസസ്സിങ് ഒന്നാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഈ ഒരു സ്ലോ സ്പീഡ് കൂട്ടുന്ന രീതികൾ, അതേപോലെ എയർ സ്ക്രൂവിൻ്റെ പൊസിഷൻ, അതായത് ഇരിക്കുന്ന എയർ സ്ക്രൂ ഇരിക്കുന്ന പൊസിഷനിലൊക്കെ ഓരോ കാർബ്യൂറേറ്ററുകളും പല പല സ്ഥലങ്ങളാണ്, പല ഏരിയകളിലായിരിക്കും. അതായത് ഒരു കാർബ്യൂറേറ്റർ ചില വണ്ടികളിൽ റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിലൊക്കെ വരുന്ന പല രീതിയിലുള്ള വണ്ടികളുണ്ട്. അപ്പോൾ അത് ആദ്യം നിങ്ങൾ ഏതാണെന്നുള്ളത് സ്വന്തമായിട്ട് മനസ്സിലാക്കുക. ഓരോ വണ്ടിയുടെയും ആ നിങ്ങൾ ഉപയോഗിക്കുന്ന ഓരോ വണ്ടിയുടെയും കാർബ്യൂറേറ്റർ ഏത് ഭാഗത്താണ് ഇരിക്കുന്നത് എന്നുള്ളൊരു കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അതിനുശേഷം നമുക്ക് മെയിനായിട്ട് ചെയ്യാനുള്ള വണ്ടി ഏകദേശം ഒരു 3-4 കിലോമീറ്റർ വണ്ടി ഓടി എഞ്ചിന് അത്രയ്ക്ക് നല്ലൊരു ചൂടുണ്ടായിരിക്കണം, ആ ഒരു ഹീറ്റിംഗ് ഉണ്ടായിരിക്കണം. ആ ഒരു ഹീറ്റിംഗ് ഉള്ള സമയത്ത് വേണം നമുക്ക് കാർബ്യൂറേറ്റർ ട്യൂൺ ചെയ്താലേ കറക്റ്റ് ആ ഒരു പ്രോപ്പറായിട്ടുള്ള വർക്കിംഗ് കിട്ടത്തുള്ളൂ. അപ്പോൾ ആദ്യം വണ്ടി ഓടിച്ച് ഒരു 5-6 കിലോമീറ്ററൊക്കെ ഓടിച്ചൊന്ന് ചൂടാക്കിയിട്ട് വേണം നമുക്കൊന്ന് ട്യൂൺ ചെയ്യാനായിട്ട്. പലരും അത് ചെയ്യാറില്ല എന്നാണ് എൻ്റെ അഭിപ്രായം പറയാറ്. പലരും ചെയ്യാറില്ല അത്. അതായത് വണ്ടി തണുത്തിരിക്കുന്ന ഒരു വണ്ടിയായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു, ട്യൂൺ ചെയ്യുന്നു, ട്യൂണിങ് കറക്റ്റ് കിട്ടത്തില്ല, വണ്ടിക്ക് പുള്ളിങ് കുറവും, അതേപോലെ രാവിലെയുള്ള സ്റ്റാർട്ടിങ് ട്രബിൾ, അങ്ങനെയൊക്കെയുള്ള കുറേ കേസുകൾ കണ്ടുവരാറുണ്ട്. അപ്പോൾ നിങ്ങൾ വണ്ടി ഒരു 5-6 കിലോമീറ്റർ ഓടിക്കുക, ഓടിച്ചതിന് ശേഷം ട്യൂൺ ചെയ്യുക. ട്യൂൺ ചെയ്യുന്നതിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. എന്താ, ഇതൊരു പൾസറാണ്. അപ്പോൾ ആ ഏതൊരു വണ്ടിയാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന, ഏതൊരു വണ്ടിയാണെന്നുണ്ടെങ്കിലും ആ ഒരു വണ്ടിയുടെ കാർബ്യൂറേറ്ററിൽ സ്ലോ സ്പീഡ് കൂട്ടി വയ്ക്കുക. അതായത് ഇതാണ് ഈ പൾസറിൽ, ഇതാണ് സ്ലോ സ്പീഡ് കൂട്ടുന്ന ആ ഒരു സ്ക്രൂ എന്ന് പറയുന്ന ഈ ഒരു പോർഷനാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പോർഷനിൽ ഈ ഒരു വോൾട്ടേജിനെ ജസ്റ്റ് ഒന്ന് തിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു ബട്ടർഫ്ലൈ, ഈ ഒരു സ്ലൈഡർ ഇങ്ങനെ പൊങ്ങി വരികയും അതനുസരിച്ചിട്ട് നമുക്ക് സ്ലോ സ്പീഡ് കൂടി വരികയും ചെയ്യുന്നുണ്ട്. ആ സ്ലോ സ്പീഡ് കൂടി വന്നതിന് ശേഷം ഇതാ ഇവിടെയാണ് നമുക്ക് എയർ സ്ക്രൂവിൻ്റെ, പൾസറിനെ സംബന്ധിച്ച് ഈ ഒരു ഭാഗത്താണ് നമുക്ക് എയർ സ്ക്രൂവിൻ്റെ ഒരു പൊസിഷൻ വരാറ്. ഈ ത്രോട്ടിലിരിക്കുന്ന ഈ ഒരു ഭാഗമാണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇവിടെ എയർ സ്ക്രൂ ഉണ്ട്. അപ്പോൾ ഈ ഒരു എയർ സ്ക്രൂവിനെ നമ്മൾ എന്ത് ചെയ്യുക, ഫുള്ള് ടൈറ്റ് ചെയ്യുക. ഈ എയർ സ്ക്രൂവിനെ നമുക്ക് ഫുള്ളായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്യുക. ആ ഫുള്ള് ടൈറ്റ് ചെയ്യുമ്പോഴത്തേ വണ്ടി ഓഫ് ആവാൻ പോകുന്ന ഒരു ടെൻഡൻസിൽ വരും. ആ വണ്ടി ഓഫ് ആവാറാവുന്ന ആ ഒരു ടെൻഡൻസിയിൽ വരാറുണ്ട്. ഓഫ് ആവുന്ന ഒരു പൊസിഷൻ എത്താറാകുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യുക, ഈ എയർ സ്ക്രൂവിനെ തന്നെ നമുക്ക് ജസ്റ്റ് വളരെ പതുക്കെ പതുക്കെ ലൂസ് ചെയ്യുക. ഇതിങ്ങനെ ലൂസ് ചെയ്ത് കൊണ്ടുവരുമ്പോഴത്തേക്ക് ഈ സ്ക്രൂ ഫുള്ള് ലൂസാവുന്നതിന് ഇടയിൽ വെച്ചിട്ട് നമുക്ക് വണ്ടി ഒരു ഫുള്ള് റൈസിങ് ആവുന്ന ഒരു പോർഷൻ വരും. ആ ഒരു പോർഷനിലാണ് നമുക്ക് കറക്റ്റ് ട്യൂണിങ് കിട്ടുക. അത് ഏതൊരു വണ്ടിയാണെന്നുണ്ടെങ്കിലും ആ വണ്ടിയുടെ കറക്റ്റായിട്ടുള്ള ഒരു മൈലേജും ആ വണ്ടിയുടെ കറക്റ്റ് ഒരു പുള്ളിങ്ങും ആ ഒരു ബ്ലാക്ക് കളർ സ്മോക്കും വരാത്ത രീതിയിൽ കിട്ടുന്ന ഒരു ട്യൂണിങ് പൊസിഷനാണ് നമുക്ക് ഈ ഒരു എയർ സ്ക്രൂ നല്ല രീതിയിൽ റൈസ് ആവുന്ന ഒരു പോർഷനിലാകുമ്പോൾ എയർ സ്ക്രൂ നിർത്തുക. അതായത് ഫുള്ള് ടൈറ്റ് ചെയ്യുക. ഫുള്ള് ടൈറ്റ് ചെയ്തിട്ട് വളരെ പതുക്കെ നമുക്ക് എയർ സ്ക്രൂവിനെ ഇങ്ങനെ ലൂസ് ചെയ്ത് കൊണ്ടുവരുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ റൈസ് ആവുന്ന പുരുഷ അവിടെയാണ് കറക്റ്റ് ട്യൂണിങ് കിട്ടുക. അത് ഏതൊരു വണ്ടിയാണെങ്കിലും അങ്ങനെ വേണം ട്യൂൺ ചെയ്യാൻ. അങ്ങനെ ട്യൂൺ ചെയ്താൽ മാത്രമേ ആ വണ്ടിയുടെ ആ ഒരു മൈലേജും ആ ഒരു പുള്ളിങ് എല്ലാം കൊണ്ടുവരാൻ പറ്റുള്ളൂ. എന്നാൽ മാത്രമേ ആ വണ്ടിയുടെ നമുക്ക് കറക്റ്റ് മിക്സിങ് ആയി, അതായത് എയറും ഫ്യൂവലും കൂടെ തമ്മിലുള്ള ഒരു മിക്സിങ് റേഷ്യോ കറക്റ്റ് ആയി എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അടുത്ത് നമുക്ക് വരുന്ന വീഡിയോകളിലൊക്കെ ഈ കാർബ്യൂറേറ്റർ ട്യൂണിങ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ടൊക്കെ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.